പാറശാലയിൽ പാനീയം കുടിച്ച് ഷാരോൺ മരിച്ചതിൽ ദുരൂഹതയേറുന്നു. കഷായം എന്ന അവകാശപ്പെട്ട പാനീയവും ജ്യൂസും കുടിച്ചതിന് പിന്നാലെയാണ് ഷാരോൺ അവശനിലയിലായതും മരിച്ചതും. പെൺസുഹൃത്തും ഷാരോണും മുമ്പ് ജ്യൂസ് ചലഞ്ച് നടത്തുന്നതിന്റെ വീഡിയോ പുറത്തു വന്നു. എന്നാൽ എന്താണ് ഈ ചലഞ്ച് എന്ന് വ്യക്തമല്ല. ഇതിന്റെ വീഡിയോ പകർത്തുന്നത് പെൺസുഹൃത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇതെന്തോന്നാണ് കളി എന്തോന്നാണ് പറ. കഷായം കുടിച്ചതിന് പിന്നാലെയാണ് ശാരീരിക അവശത ഉണ്ടായതെന്നും ഇക്കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്നും ഷാരോൺ പറയുന്ന നിർണായകമായ ഓഡിയോ അത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കേൾക്കാം. എടി ചാട്ടനൊക്കെ വന്നു വെച്ച ചാട്ടന്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ. ഇതേപോലെ കഷായം കുടിച്ചം ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു മാ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചില്ല. അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചത് തൊട്ട് ശബ്ദത്തിൽ ഉണങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. ഷാരോണിന്റെ മരണം വിഷം ഉള്ളിൽ ചെന്നെന്ന് സൂചിപ്പിക്കുന്ന പരിശോധനാ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങൾ നൽകും. അമലി, ഓരോ ദിവസം ഓരോ തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ സംഭാഷണമൊക്കെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അത് പോലീസാണ്. ഇതിലെ ഏറ്റവും നിർണായകം ഇപ്പോൾ ഈ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അവയൊക്കെ എന്താണ് ഈ സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. ആ ദൃശ്യം ഈ ഷാരോണിന്റെ കുടുംബം നമുക്ക് അയച്ചു തന്നതാണ്. ഇവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണത്. ഈ പെൺകുട്ടി കുറ്റക്കാരിയാണെന്നോ അല്ലെങ്കിൽ ഈ മരണത്തിന് പിന്നിൽ ആ പെൺകുട്ടിയാണെന്നോ നമ്മൾ ഒരിടത്തും പറയുന്നില്ല. അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. പക്ഷേ ഇവർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഈ ജ്യൂസ് ഇത്തരത്തിൽ ഒരു ജ്യൂസും അന്ന് ഈ കഷായത്തിന് പിന്നാലെ ഷാരോൺ ആ വീട്ടിൽ പോയപ്പോൾ 14-ാം തീയതി കുടിച്ചിരുന്നു. അത് ആദ്യമായല്ല ഇവർ ഇത്തരത്തിൽ പലപ്പോഴും ഇങ്ങനെ ജ്യൂസ് കുടിക്കുക. ഈ പറയുന്ന ജ്യൂസ് ആ പ്രത്യേക ബ്രാൻഡിൽ ഉള്ള ജ്യൂസ് നിരന്തരമായി കുടിക്കാറുണ്ട് എന്ന് ഈ ഷാരോണിൻ്റെ വീട്ടുകാരും പറയുന്നുണ്ട്. അത് ഷാരോണിന് വലിയ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു ചലഞ്ച് ആണ്, ഒരു ജ്യൂസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാണ് ഈ വീഡിയോയിൽ അവർ സംസാരിക്കുന്നത്. പക്ഷേ ഷാരോൺ ആ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്ന് കാണുമ്പോൾ അത് ആ പെൺകുട്ടി തടസ്സപ്പെടുത്തുന്നുമുണ്ട്. അതുമാത്രമാണ് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ അതിന് പിന്നാലെ കേട്ട ശബ്ദ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഷാരോൺ വീട്ടിൽ പറയുന്നില്ല പല കാര്യങ്ങളും. ഈ മരണമൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പോലീസിനോട് നൽകിയ മൊഴിയിലും മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലും പറയുന്ന ചില കാര്യങ്ങൾ, അതിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ പെൺകുട്ടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്നുണ്ട്. ഷാരോൺ ഒരിടത്തും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ കഷായം താൻ കുടിച്ചിട്ടുണ്ട് എന്നും, പക്ഷേ അത് തന്നെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ആ പെൺകുട്ടി തന്നതാണെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതുമാണ് ഈ മൊഴിയിൽ പറഞ്ഞ് ഷാരോൺ അവസാനിപ്പിക്കുന്നത്. അത് തന്നെയാണ് അത്തരത്തിലുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം എന്ന് നമ്മൾ അപ്പോഴേ സംശയിച്ചിരുന്നു. ഈ വീട്ടുകാർ പറയുന്നതിന് ഘടകവിരുദ്ധമായാണ് ഈ മൊഴി ഷാരോണിൻ്റെ മൊഴിയുള്ളത്. അപ്പോൾ അതിലൊരു സംശയം എല്ലാവർക്കും ഉണ്ടായതാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഓഡിയോയിലും ഷാരോൺ ആ പെൺകുട്ടിയോട് പറയുന്നത് അവിടെ നിന്നും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും കുടിച്ച കഷായം കഴിച്ച അല്ല പ്രശ്നം എന്നുള്ളതാണ് ഷാരോൺ വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത്. വീട്ടിലൊരു കാലാവധി കഴിഞ്ഞ ജ്യൂസ് കുടിച്ചത് മൂലം ഉണ്ടായ ഛർദ്ദിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് അച്ഛനോടും അമ്മയോടും ഈ സഹോദരനോടുമെല്ലാം ഷാരോൺ വീട്ടിലേക്ക് അവശനായി എത്തുമ്പോഴും പറയുന്നത്. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഈ പെൺകുട്ടിയെ ഒരു വിധത്തിലും അവശ്വസിക്കാനോ അവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയിലാക്കാനോ ഷാരോൺ ശ്രമിച്ചിട്ടില്ല. അത്രയ്ക്ക് അടുപ്പം ഇരുവരും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അങ്ങനെയാണിത് പോകുന്നത്. പിന്നീട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണ്. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഷാരോൺ ആശുപത്രിയിൽ എത്തുമ്പോൾ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിലെ ചില കണ്ടൻറ്റുകളുടെ അളവുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ അഡ്മിറ്റ് ആവുന്ന 14-ാം തീയതിയിലത്തെ കണ്ടൻ്റ് അല്ല, പിന്നീട് അതിൻ്റെ തോതൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് ഈ പറയുന്ന 17-ാം തീയതിയിലേക്ക് ആകുമ്പോൾ. അപ്പോൾ പൂർണ്ണമായും ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ചിരുന്നു. വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരുന്നു, കരളിൻ്റെ പ്രവർത്തനം നിലച്ചിരുന്നു. പിന്നീട് 25-ാം തീയതി മരണവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി മൊഴിയെടുത്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ആ മൊഴിയെടുപ്പ് അധികം നീണ്ട മൊഴിയെടുപ്പൊന്നും ആയിരുന്നില്ല. ഈ ഷാരോൺ മരിച്ച ദിവസമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്. പോലീസ് എത്തി ഈ പെൺകുട്ടിയോട് പറയുമ്പോഴാണ് ഷാരോൺ മരിച്ചു എന്നൊരു കാര്യം ഈ പെൺകുട്ടി അറിയുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അത് കേട്ട വഴി പെൺകുട്ടി തലകറങ്ങി വീണു എന്നും കരഞ്ഞു എന്നൊക്കെ പോലീസ്
പോലീസ് പറയുന്നുണ്ട്. അതിനാൽ തന്നെ അന്ന് കൂടുതൽ മൊഴിയെടുപ്പൊന്നും നടന്നില്ല. പിന്നീട് ഈ കുട്ടി സാധാരണ നിലയിലായപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ചോദിച്ചറിഞ്ഞു. ഈ കഷായമൊക്കെ കൊടുത്തു എന്ന കാര്യം ഈ പെൺകുട്ടിയും പോലീസിനോട് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും കാര്യമായി മുന്നോട്ട് പോകുന്നില്ല. അതിന് പോലീസിനും ചില പരിമിതിയുണ്ട്. ഈ ഷാരോണിൻ്റെ ബന്ധുക്കളൊക്കെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് ഷാരോണിൻ്റെ അച്ഛൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞത്. പക്ഷേ അതിലൊക്കെ പരിമിതിയുണ്ട്, അന്വേഷണത്തിന് ചില പരിമിതിയുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. ആ ഒരു നിലയിൽ കേസുമായി കേസിൻ്റെ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാനാവില്ല. എന്താണ് ഷാരോണിൻ്റെ ശരീരത്തിനുള്ളിൽ ചെന്നിട്ടുള്ളത് എന്നും എന്താണ് മരണകാരണമെന്നൊന്നും കൃത്യമായി ഇതുവരെയും ഈ ഡോക്ടർമാർക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു മരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒന്നും അവർക്കും പറയാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ രാസപരിശോധനാ ഫലവും പുറത്തു വന്നാൽ പോലീസ് എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. അല്ലാതെ ഇവർ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയാലും എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അതുകൊണ്ട് ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ അവിടെ പോയി അവരോട് സംസാരിച്ചിരുന്നു, ഈ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിച്ചിരുന്നു. വളരെ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ അവർ വലിയ വിഷമത്തിലൊക്കെയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അതിവൈകാരികമായി അവർ സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിലുള്ള പോലീസിന്റെ വീഴ്ചയെ ഒന്നും നമ്മൾ അത്തരത്തിൽ കാണുന്നില്ല. പോലീസിന്റെ അടുത്തും ഇന്നലെ സംസാരിച്ചതാണ്. പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രമാണോ ഈ പോലീസ് ഇപ്പോൾ ഒരു കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാത്തത്? അതായത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലവും എല്ലാം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്? പോലീസ് അങ്ങനെയാണ് പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പ്രാഥമികമായ ഒരു തെളിവ് ശേഖരണം, ഇത്തരം ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു തെളിവ് ശേഖരണം നടത്തി. മാത്രമല്ല പൂജ, ഈ ഇത്തരത്തിൽ ഇവരൊരു കുടുംബം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചു. ശരിയാണ്, അവരുടെ മകനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ അവർ ഏറ്റവും ആദ്യം സംശയിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. അതിനുള്ള ചില കാരണങ്ങളുമുണ്ട്. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു, പിന്നീട് ആ പെൺകുട്ടി ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിൽ നിന്ന് ഇവർ ആദ്യത്തെ സംശയമാണ് ഈ പെൺകുട്ടിയുടെ നേർക്ക് ഉന്നയിക്കുന്നതിൽ നമുക്ക് അവരെ തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഇവരുടെ ഒരു ആരോപണത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നിരന്തരമായി ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നു എന്നതിൻ്റെ പുറത്ത് മാത്രം പോലീസിന് ആ വീട്ടിലേക്ക് കയറി ചെന്ന് ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അവരുടെ അവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇതിപ്പോൾ അവരിതിനകത്തൊന്നും ചെയ്തിട്ടില്ല എങ്കിലത്തെ ഒരു അവസ്ഥ പൂജയ്ക്ക് മനസ്സിലാവില്ല. അവർ നിരപരാധി ആണെങ്കിൽ അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ട്. അത് പോലീസ് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ ആവണം ഒരുപക്ഷെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതും ഈ പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുന്നത് പൂജ. ശരി അമൽ, അടിമുടി ദുരൂഹതയാണ്. എന്തായാലും ഇതിനെ ചുരുളഴിക്കേണ്ടത് പോലീസ് തന്നെയാണ്. അമൽ സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായാലും മറ്റ് രാസപരിശോധനാ ഫലങ്ങളുടെ റിപ്പോർട്ടൊക്കെ ആയാലും പോലീസ് കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് വയ്ക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു കേസിനെ ചുരുളഴിഞ്ഞാൽ മാത്രമേ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അമലാണ് വിവരങ്ങൾ നൽകിയത്.